നമുക്കറിയാം, നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള 33 ദിവസത്തെ നല്ല ശ്രദ്ധയോടെയുള്ള ദൈവവചന ശ്രവണത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കുകയാണ്. നമുക്കറിയാം അതിൻ്റെ 20-ാം ദിവസമാണിന്ന്. 20-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു. 1-ാം ഘട്ടം 12 ദിവസം നിൽക്കുന്ന ലോകാരൂപിയെ നിരാകരിക്കുക എന്ന ആ 12 ദിവസം, തുടർന്ന് ആത്മജ്ഞാനം പ്രാപിക്കുക, ആത്മജ്ഞാനമുള്ളവരാകുക, അതിൻ്റെ 7 ദിവസങ്ങൾ സമാപിച്ചു. ഇനി ഇത് 3-ാം ഘട്ടത്തിൽ, 7 ദിവസങ്ങളുള്ള 3-ാം ഘട്ടം, അതിൽ നമ്മൾ പരിശുദ്ധ മാതാവിനെക്കുറിച്ച് മാത്രമാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധമ്മയെക്കുറിച്ച് മാത്രമാണ് ഈ ദിവസങ്ങൾ, ഈ 7 ദിവസവും മനസ്സിലാക്കുന്നതും ധ്യാനിക്കുന്നതും. അതിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ അമൂല്യ നിധി പോലെ കാത്തു സൂക്ഷിച്ച ഒരു കാര്യമാണ് നിശബ്ദത പാലിക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു അമൂല്യ നിധി പോലെ കാത്തു സൂക്ഷിച്ച കാര്യമാണ് നിശബ്ദത പാലിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനെ ഏറ്റവും ചെറിയ ഷോർട്ടായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവും നിശബ്ദതയും, അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നിശബ്ദതയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നും അത് എത്രമാത്രം ശക്തിയുള്ളതാണെന്നും മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അമ്മയെ ആഴത്തിൽ ധ്യാനിക്കണം ഈ 7 ദിവസങ്ങളിലും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഓർക്കണം, ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പരിശുദ്ധ ദൈവമാതാവ് ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ചു വെച്ചത്. അന്ന് ദേവാലയത്തിൽ കാണാതായി കണ്ടെത്തിയ ഈശോ പറഞ്ഞ ഒരു ചെറിയ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സകല കാര്യങ്ങളിലും വാസ്തവം പറഞ്ഞാൽ മാതാവ് സംസാരിച്ചിട്ടുള്ള സംഭവങ്ങൾ, അവസരങ്ങൾ വളരെ കുറവാണ്. ഒരു 2-ോ 3-ോ പ്രാവശ്യം മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെയോ, ബാക്കി ജീവിതകാലം മുഴുവനും നിശബ്ദത പാലിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ടാണ് കണ്ടമാനം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? നിശബ്ദത പാലിക്കാനായിട്ട് നമ്മൾ ശീലിക്കുന്നില്ല. ആരെങ്കിലും ഒരു 5 വാക്ക് പറഞ്ഞാൽ അടുത്തയാൾ 10 വാക്ക് ഇരട്ടി ആയിട്ട് പ്രതികരിക്കും. ഇങ്ങനെ ഒത്തിരിയേറെ വർത്തമാനങ്ങൾ പറയുന്നതുകൊണ്ട്, അത് വർത്തമാനം എന്നല്ല, ലഹള കൂട്ടുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെയും കുടുംബത്തിലെയും അന്തരീക്ഷവും ജീവിതവും ആകെ അങ്ങോട്ട് ഈ ശബ്ദമലിനീകരണം കൊണ്ട് നിറയുന്നു. അതെങ്ങനെയാണ് കയറി വന്നിരുന്നത്? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ആരാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവനാണ് ജയിക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. ഏതെങ്കിലുമൊക്കെ അന്തിചർച്ചകൾ, അത് ചാനലിലാകട്ടെ മറ്റെവിടെയാകട്ടെ, പ്രത്യേകിച്ച് ചാനലിലൊക്കെ പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടാവില്ല. ബഹളം അടിച്ച് ആർക്കാണ് കൂടുതൽ വെച്ച ആ ആള് ജയിക്കുമെന്ന വിധത്തിലാണ് പ്രിയപ്പെട്ടരെ. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയെ ആഴത്തിൽ ധ്യാനിക്കേണ്ട അവസരത്തിൽ 7 ദിവസത്തിലെ ആദ്യ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച നിശബ്ദത, അമൂല്യമായ നിശബ്ദതയുടെ വില എന്തുമാത്രമാണെന്ന്. വളരെ നിർണായകമായതും അതിസങ്കീർണവുമായ സമയങ്ങളിൽ മുഴുവൻ മാതാവ് കരയുകയല്ല ചെയ്തത്, ഓളിയിടുകയല്ല ചെയ്തത്, ഒച്ചപ്പാടുണ്ടാക്കിയല്ല ചെയ്തത്, നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രത്യേകത പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്ക് പരിശുദ്ധ മാതാവ് പറഞ്ഞു തരുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മനസ്സിലാകാം,
പരിശുദ്ധ മാതാവ് ഇങ്ങനെ നിശബ്ദത പാലിച്ചിട്ടുള്ള ഏതാനും ചില പ്രധാനപ്പെട്ട നമ്മൾ പറയില്ല അങ്ങേയറ്റം നിർണായകമായ അവസരങ്ങൾ. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 1:19. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം നമുക്കറിയാം. അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കാര്യം മറിയത്തോട് യോസേപ്പ് തീർച്ചയായിട്ടും ചെന്ന് പറയും. കാരണം അദ്ദേഹം നീതിമാനാണ്, ഒന്നും മറച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് ആവശ്യമില്ല, ഓൾ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ചെന്ന് പറഞ്ഞു, ഇത് നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് ശരിയാണ്, ഞാൻ വാക്ക് പാലിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇതാ നീ ഗർഭിണിയാണെന്നറിയുന്നു, അതുകൊണ്ട് എനിക്ക് നിർവാഹമില്ല, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അദ്ദേഹം യോസേപ്പ് എന്ന മനുഷ്യൻ ചെന്ന് പറഞ്ഞപ്പം പരിശുദ്ധ മറിയം ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇല്ല, ഞാൻ വേറെ ഒരു തെറ്റിലേക്ക് പോയതുകൊണ്ടല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചതല്ല, ഇത് പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് എന്നോട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, അത് ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞതുകൊണ്ടാണ് എന്നും പറഞ്ഞ് സ്വയം ന്യായീകരിച്ചില്ല. ഇനി താൻ തെറ്റുകാരി അല്ല എന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ശാന്തമായി ഒക്കെ നിന്ന് കേട്ടു, അങ്ങനെ നിന്നു കൊടുത്തു. ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല, വിശുദ്ധ ഗ്രന്ഥത്തിലുമില്ല, അത് ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം നിർണായകമായ സമയത്താണ്, ഏറ്റവും സങ്കീർണമായ സമയത്ത് മറിയം നിശബ്ദത പാലിച്ചു. ഇത് പരിശുദ്ധ മാതാവ് എനിക്കും നമുക്കും തരുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് ഇതിൽ. എൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ഇതുപോലെ വ്യക്തിപരമായി വല്ലാതെ ബാധിക്കുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിശബ്ദത പാലിക്കാൻ പറ്റുമോ എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അമ്മയെ ആഴത്തിൽ ധ്യാനിക്കുന്നവർക്കേ ഇത് സാധ്യമായിത്തീരുകയുള്ളൂ, ഇത് സാധ്യമായിത്തീരുകയുള്ളൂ. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ന്യായീകരിക്കുന്നു, മറ്റുള്ളവരെ പഴി പറയുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അവർ കാരണമാണെന്ന് പറയുന്നു, എനിക്ക് ഇങ്ങനെ പറ്റിയത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് ഒത്തിരിയേറെ പറയും. പക്ഷേ പരിശുദ്ധ മാതാവ് മറ്റുള്ളവരാരെയും കുറ്റം പറഞ്ഞില്ല, സ്വയം ന്യായീകരിച്ചില്ല, ദൈവപ്രവൃത്തിയാണെന്ന് പറഞ്ഞില്ല, ശാന്തമായി നിശബ്ദമായി നിന്നുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്നതാണ്? ദൈവത്തിന്, കർത്താവിശംശിഹായ്ക്ക് അമ്മ ഒരു വാക്ക് കൊടുത്തു. പിതാവായ ദൈവത്തിന്, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന്. അങ്ങനെ ഒരു വാക്കും വാഗ്ദാനവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നിടത്തൊക്കെ വെച്ച്, കേൾക്കുന്നിടത്തൊക്കെ വെച്ച് എല്ലാവരോടും ഒന്നും തന്നെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യവും പറയേണ്ട കാര്യമില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ മുഖമുദ്രയാണിത്, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ മുഖമുദ്രയാണിത്. ഒച്ചപ്പാട് കൂട്ടാതെ, ലഹളയടിക്കാതെ, ബഹളം കൂട്ടാതെ, സ്വയം ന്യായീകരിക്കാതെ നിശബ്ദത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഉറക്കെ എന്ന് പറഞ്ഞ മക്കളെ, ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ സന്ദർഭം അത് ലൂക്കാന്റെ സുവിശേഷം 2:35. ശിമയോൻ എന്ന ദീർഘദർശി പരിശുദ്ധ മറിയത്തെ നോക്കി പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും. ഉടനെ മറിയം ചോദിച്ചില്ല ഏതു വാളാണ്, എന്ത് തരത്തിലുള്ള വാളാണ്, എങ്ങനെയാണ്, ഒന്നും ചോദിച്ചില്ല. മറിയം ആ കാര്യവും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഈ നിശബ്ദതയുടെ വലിയ അത്ഭുതകരമായ ശക്തിയുണ്ടല്ലോ. ഇത് നമുക്കോരോരുത്തർക്കും അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മളോട് ഇതുപോലെയോ ഏകദേശം ഇതിന് സമാനമായ തരത്തിൽ പലരും പല കാര്യങ്ങളും പറയും. ആ സമയത്ത് ആകപ്പാടെ ചഞ്ചല ചിത്തരാകാതെ സൗമ്യമായും ശാന്തമായും ഏത് കാര്യത്തെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമ്മ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച നിശബ്ദതയുടെ ഈ വലിയ പാഠം നമ്മൾ സ്വന്തമാക്കണം, സ്വായത്തമാക്കണം. വലതുകര ഉയർത്തി ഉറക്കെ ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ കൈകൾ താഴ്ത്താം. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ മറിയം തുടർന്ന് ഈ മർക്കോസിന്റെ സുവിശേഷം 3:35 ഇങ്ങനെ ഈശോ ചുറ്റു കണ്ടമാനം ആളുകളുടെ ചുറ്റു വരുന്ന അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയം ശിഷ്യന്മാരോട് കൂടെ വന്ന് ഈശോ എന്ന് കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരാൾ ചെന്ന് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും ശിഷ്യന്മാരും വന്നിട്ടുണ്ട് നിന്നെ ഒന്ന് കാണാൻ. ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് സഹോദരനും സഹോദരിയും അമ്മയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വിട്ടു. അവിടെയും മറിയം ഒരു വാക്ക് പോലും ഉരിയാടിയില്ല, ഒന്നും മിണ്ടുന്നില്ല, നിശബ്ദത കാത്തു സൂക്ഷിച്ചു. ആകപ്പാടെ എങ്ങനെയൊക്കെയുള്ള മറിയം, ആകപ്പാടെ പറഞ്ഞത് ഒരു ഒന്ന് വായ തുറന്നത് എപ്പോഴാണ്? ആ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച്. അതോ തനിക്ക് വേണ്ടിയല്ല, ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. അതാണ് പ്രത്യേകത. തനിക്ക് വേണ്ടിയല്ല, ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് അധരം തുറന്നു. ഈ മറിയം പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുകയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാതാവിൻ്റെ ഈ നിശബ്ദതയുടെ വലിയ പാഠം അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇതുപോലെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും നിശബ്ദത കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നിശബ്ദത കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഇതേ കാര്യം തന്നെ ഇതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധമ്മ തൻ്റെ മകൻ ഈശോയ്ക്കും ഈ നിശബ്ദതയുടെ ശക്തി അങ്ങോട്ട് പകർന്നു കൊടുത്തു. നിശബ്ദതയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് അമ്മയിൽ നിന്നും പാഠം പഠിച്ച മകനാണ് കർത്താവ് വിശ്വസിക്കുക. തൻ്റെ ജീവിതത്തിലും വളരെയേറെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ മുഴുവൻ കർത്താവ് നിശബ്ദത പാലിച്ചു. എപ്പോഴൊക്കെയാ? ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കയ്യാഫാസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇവരെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് സത്യമെന്ന് വലിയ വായിൽ പീലാത്തോസ് ചോദിച്ചപ്പോൾ കർത്താവ് നിശബ്ദനായി നിന്നു. സകല സമയത്തും ഇങ്ങനെ ശരീരം മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിച്ചപ്പോഴും കർത്താവ് വലിയ വായിൽ കരയുന്നില്ല, അവരെ പഴിപറയുന്നില്ല, നിശബ്ദനായി നിന്നു. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഇവൻ സീസറിനെതിരെ കുറ്റം പറഞ്ഞു, സീസറിനെതിരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ പേര് ഈശോയ്ക്ക് എതിരെ മൊഴി കൊടുത്തു. ആ സമയത്തും കർത്താവ് വിശമിച്ചുക ഒന്നും മിണ്ടിയില്ല. ഈശോ പറഞ്ഞു, ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, സീസറിന് കപ്പം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും മിണ്ടിയില്ല. ഈശോ ജീവിതത്തിലെ നിർണായകമായ സന്ദർഭങ്ങളിൽ മുഴുവനും 1, 2, 3, 4 എന്ന വിധത്തിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ നിശബ്ദത പാലിച്ചു. ആ നിശബ്ദതയുടെ അങ്ങേയറ്റത്തെ ശക്തി നമ്മളെപ്പോഴാണ് കാണുന്നതെന്നോ? കുരിശിൽ കിടക്കുന്ന സമയത്ത് പട്ടാളക്കാർ പലരും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നോടുകൂടെ കുരിശിൽ തട്ടിക്കപ്പെട്ടവരെയും രക്ഷിച്ച് നീ കുരിശിൽ നിന്നും ഇറങ്ങി വാ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. മിണ്ടിയില്ല കർത്താവ്, ഒരു വാക്കുപോലും മിണ്ടിയില്ല, നിശബ്ദത കാത്തു സൂക്ഷിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ തൻ്റെ ജീവിതത്തിൽ നിശബ്ദതയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു, അതും അതിൽ കൂടുതലോ പ്രാധാന്യം കർത്താവ് വിശ്വസിക്കുക തൻ്റെ ജീവിതത്തിലെ നിർണായകമായ എല്ലാ സന്ദർഭങ്ങളിലും നിശബ്ദതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പം എന്തിനാണ് കർത്താവ് വിശ്വസിക്കുക ഇങ്ങനെയൊരു പാഠം അമ്മ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്? നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം,
പ്രതിസന്ധികളുണ്ടാകുമ്പം ആരെങ്കിലും പരിഹസിക്കുമ്പം നമ്മളെ കുറ്റപ്പെടുത്തുമ്പം ആകപ്പാടെ വേദന അനുഭവിക്കുമ്പം നമ്മൾ നിശബ്ദരാകണം, ദൈവസന്നിധിയിൽ നിശബ്ദരാകണം എന്നുള്ളതാണ് കർത്താവ് യേശുമിശിഹ അമ്മ വഴിയായി ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധമ്മ, അതാണ് ലൂക്കാട് സുവിശേഷം 23 അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചന ഭാഗം മുഴുവൻ കർത്താവ് യേശുമിശിഹയുടെ നിശബ്ദതയാണ്. എന്നാൽ അവിടെ വെച്ചായിരുന്നു വാസ്തവത്തിൽ ഒത്തിരിയേറെ കർത്താവിന് പറയാനുണ്ടായിരുന്നത്. ആ പീഡാസഹനം ആരംഭിച്ച ആ നിമിഷം മുതൽ ഒത്തിരിയേറെ വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷേ ഒന്നും തന്നെ കർത്താവ് മിണ്ടുന്നില്ല. നിശബ്ദനായി എല്ലാം കേട്ടു, എല്ലാം സഹിച്ചു, എല്ലാം ഏറ്റെടുത്തു. എപ്പോഴൊക്കെയാ? കുരിശ് വെക്കുമ്പോൾ, അടിക്കുമ്പം, വിചാരണ ചെയ്യുമ്പം, പരിഹസിക്കുമ്പം, മുൾമുടി വയ്ക്കുമ്പോൾ, അങ്ങനെ സകല സമയത്തും എല്ലാം നിശബ്ദമായി സഹിച്ചു, ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോടും കർത്താവ് പറഞ്ഞു തരുന്ന പാഠം ഇത് തന്നെയാണ്. അമ്മ നമുക്ക് കാണിച്ചു തരുന്നതും ഇത് തന്നെയാണ്. നിശബ്ദത ജീവിതത്തിൻ്റെ ശക്തിയാണെന്നും നിശബ്ദരായി ജീവിക്കാൻ ശീലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും പരിശുദ്ധമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് ഇന്ന് 1-ാമത്തെ ദിവസം പരിശുദ്ധമ്മയും നിശബ്ദതയും. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പാലിക്കണം, അത് നമ്മൾ ശീലിക്കണം. നിശബ്ദ ജീവിതം നയിക്കാൻ ഒച്ചപ്പാടും ബഹളവും അടിച്ച് ഇങ്ങനെ ആകപ്പാടെ ഒരു പെരിഫറൽ സ്പിരിച്വാലിറ്റി ആത്മീയതയ്ക്ക് പകരം ആഴത്തിലുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കടൽ തീരത്താണ് അല്ല ഇങ്ങനെ ഓളങ്ങളുള്ളൂ, എപ്പോഴും നിലയ്ക്കാതെ ഓളങ്ങളുള്ളൂ. ആഴക്കടൽ ശാന്തമാണ്. അപ്പോൾ ആഴമുള്ള ആത്മീയത അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ആകപ്പാടെ നമ്മൾ കിടന്ന് ആകെ തകർന്നു പോയല്ലോ എന്നൊന്നും കരുതില്ല. ഒരു ബുദ്ധിമുട്ടിനെ, പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമ്പോഴത്തേനും എല്ലാം നശിച്ചല്ലോ, ഇല്ലാതായല്ലോ, ഇനി പ്രതീക്ഷയില്ലല്ലോ എന്ന് വിചാരിക്കില്ല. നേരെ മറിച്ച് അമ്മയെപ്പോലെ പരിശുദ്ധ കന്യാമാതാവ് കാണിച്ചെന്ന പാഠം, നിശബ്ദതയിൽ കർത്താവിനെ മുറുകെ പിടിക്കും നമ്മൾ. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ പരിശുദ്ധമ്മയോട് ചേർന്ന് നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് സമർപ്പിക്കണം. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ മുഴുവൻ പൊള്ളുന്ന വേദനകളുണ്ട്, പല കാരണങ്ങളാൽ. ചിലപ്പോൾ കടബാധ്യതയുള്ളതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ രോഗമുള്ളതുകൊണ്ടായിരിക്കും, ഇനി രോഗമാണോ എന്നുള്ള പേടിയായിരിക്കും, ഇനി രോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഏത് കാരണമാകട്ടെ, പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിലോ ഇനി പരീക്ഷ റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവർ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കാത്തതിൻ്റെ പേരിൽ, എന്ത് കാരണത്താലും ആകട്ടെ, അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്. ആഴത്തിൽ ഉള്ള ആത്മീയതയിലേക്ക് വന്നാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ക്ഷയിക്കാവില്ല, നമ്മൾ കുലുങ്ങില്ല. അമ്മ കുലുങ്ങിയില്ല, ഈശോയും അതുപോലെ തന്നെയാണ്. ഇവർ രണ്ടും നമുക്ക് പറഞ്ഞു തരുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ആകപ്പാടെ ഇനി ജീവിതമില്ലല്ലോ എന്നോർത്ത് തകർന്നു പോകരുത്. അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ എല്ലാവരെയും ജീവിതങ്ങൾ വന്നു നിറയാൻ, നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ പരിശുദ്ധമ്മ ശക്തിപ്പെടുത്തും. ജീവിതത്തിൻ്റെ താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ, അസ്വസ്ഥതകൾ, ടെൻഷനുകൾ, ഉത്കണ്ഠകൾ ഉള്ളപ്പോൾ, രോഗഭയങ്ങൾ ഉള്ളപ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തും, അവിടുന്ന് രോഗങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരാം. രണ്ട് കൈകൾ ഉയർത്തി, ഇരു കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെ, കർത്താവിന്റെ പക്കലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വേദനയൊക്കെയും
കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. 142-ാം സങ്കീർത്തനം 5-ാം വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, കർത്താവേ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം. കർത്താവേ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ വേദനകളെയും അതെന്തിനെ പ്രതിയുള്ളതായാലും കർത്താവിലേക്ക് സമർപ്പിക്കാം. ഇവിടെ അതിനൊക്കെ പരിഹാരമുണ്ട്, പ്രതിവിധിയുണ്ട്. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം.